ആവശ്യമെങ്കിൽ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പാർട്ടിക്ക് ഹാനികരമായിട്ടുള്ള ഒന്നും താൻ ചെയ്യില്ല, ഭയമില്ലെന്നും നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. നിലവിൽ മാറി അന്വേഷണം മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടും, അന്വേഷണം നേരിടും, അന്വേഷണം രണ്ട് വിധിക്കാൻ പറ്റുമോ? കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഞാനിതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല. അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. എബിൻ എൻ്റെ സഹപ്രവർത്തകനാണ്, ഇവിടുത്തെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അത്ര തന്നെ. നിലവിൽ എബിൻ അബ്രഹാമുമായിട്ടുള്ള പങ്കാളിത്തത്തിന്റെ കെ സുധാകരനെതിരെയുള്ളത് കെട്ടിച്ചമച്ച തെളിവുകൾ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയപ്പോഴാണ് കെ സുധാകരൻ പ്രതിയായത്. ആര് മൊഴി കൊടുത്താലും കേസെടുക്കുമെന്ന നിലപാടാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ കേസെടുക്കുമോ എന്നും സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയും കൂട്ടരും അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ്. അത് മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് തുടരുമെന്നും സതീശൻ വ്യക്തമാക്കി. സുധാകരൻ്റെ കൂടെ ജനാധിപത്യ കേരളം ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം മാറി നിൽക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കെ സുധാകരനെ ഈ കേസിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പാർട്ടി ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ കവചവും ഒരുക്കി കൊടുക്കും. കെ സുധാകരൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ജീവൻ കൊടുത്തു. കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സംരക്ഷിക്കും, ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, രണ്ട് പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കെ സുധാകരൻ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്നും എന്തുകൊണ്ട് എന്തിന് ഈ മോൺസൺ മാവുങ്കലിനെ പ്രതിസ്ഥാനത്ത് നിർത്തണം എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ എന്നാൽ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരും, അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്ന് സതീശനും വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നബി, രാവിലെ തന്നെ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ആവശ്യമെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന്, കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒന്നും തന്നെ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യത്തോടുകൂടി, ഒരു പ്രസ്താവനയോടുകൂടിയാണ് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ രീതിയിലാണ് ആവശ്യമെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് വളരെ ചെറിയ ഒരു പ്രസ്താവനയോടുകൂടിയായിരുന്നു അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. ചെറിയൊരു രീതിയിലുള്ള, അതായത് ആവശ്യമെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒന്നും തന്നെ താൻ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതിന്റെ പ്രതികരണം എന്നോണമാണ് ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ അദ്ദേഹം പറയുന്നത്, വ്യക്തമാക്കുന്നത്, കെ പി സി സി അധ്യക്ഷനെ, കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ഒരു ചർച്ച പോലും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പോലും, അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അത്തരത്തിൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും തങ്ങൾ അതിന് സമ്മതിക്കില്ല. കെ സുധാകരന് ഒപ്പം തന്നെയാണ് പാർട്ടി എപ്പോഴും. അദ്ദേഹത്തിനുള്ള എല്ലാ പിന്തുണയും, അത് ജീവൻ കൊടുത്തും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും, അദ്ദേഹത്തെ സംരക്ഷിക്കും, അദ്ദേഹത്തിന് കവചമൊരുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടും എന്ന് തന്നെയാണ് വി ഡി സതീശൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് കരിദിനമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടതും അത് ജുഡീഷ്യറിയിലുള്ള തങ്ങളുടെ വിശ്വാസം ആ ജുഡീഷ്യറിയാണ് തങ്ങൾക്ക് ഇതിലൊരു തങ്ങൾക്ക് ഫേവറബിളായിട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വലിയ വിശ്വാസമുണ്ട് എന്നും വി ഡി സതീശനും ഇപ്പോൾ ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് വി ഡി സതീശൻ ഇന്നും ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത്
മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി പാർട്ടിക്കാർക്കും എതിരെയുള്ള അത് സി പി എമ്മിനും എതിരെയുള്ള പല ആരോപണങ്ങളും മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് അധ്യക്ഷനെതിരെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കേസ് എടുത്തിരിക്കുന്നത്. ഈ മോൺസൺ മാവുങ്കലുമായി പരിചയമുണ്ട് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതുമാണോ ഈ കേസിന്റെ ആധാരമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരെ കേസെടുക്കേണ്ട ആവശ്യകതയുണ്ട്. മാത്രവുമല്ല ഈ വിഷയത്തിൽ മോൺസ് പുതിയ അന്വേഷണ സംഘം വന്നപ്പോഴാണ്, അതായത് റസ്തം ഡിവൈഎസ്പി റസ്തത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വന്നപ്പോഴാണ് കെ സുധാകർ ഇതിൽ പ്രതിയായത്. 2018 ആദ്യമായി കേസെടുക്കുമ്പോൾ അദ്ദേഹം പ്രതിയായിരുന്നില്ല. മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് 2.5 ലക്ഷം കോടി രൂപ വിട്ടുകിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോൺസൺ ഈ പരാതിക്കാരെ സമീപിക്കുമ്പോൾ അവർ ആദ്യം തന്നെ 10 കോടി രൂപ കൊടുത്തു. അന്നൊന്നും തന്നെ ഇതിൽ പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീട് 25 ലക്ഷം രൂപ നൽകിയപ്പോഴാണ് കെ സുധാകരനെതിരെ കേസെടുത്തത്. അതായത് 25 ലക്ഷം രൂപയുടെ കാര്യത്തിൽ മാത്രമാണ് 10 ലക്ഷം രൂപ കെ സുധാകരന് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ട്. ഈ 20 കോടി രൂപ, അതായത് ആദ്യം നൽകിയിട്ടുള്ള 10 കോടി രൂപ നൽകിയപ്പോഴൊന്നും തന്നെ ഇതിലൊരു അപാകത ഉണ്ടായതായിട്ട് ഈ പരാതിക്കാർക്ക് തോന്നിയില്ല. ഈ പരാതിക്കാരുടെ പശ്ചാത്തലം തന്നെ ശരിയല്ല എന്നും വി ഡി സതീശൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ കെട്ടിച്ചമച്ച തെളിവുകളാണ്. കെ സുധാകരൻ ഇതിൽ നിരപരാധിയാണ്, ഇതിന്റെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അല്പം മുൻപ് പ്രതികരിച്ചിരിക്കുന്നത്. ബി അശ്വതി, നേരത്തെ ആദ്യം സുധാകരൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലുള്ള ആലോചനകൾ, അതായത് അദ്ദേഹം മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ട്, ആ നിലയ്ക്കുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് പാർട്ടിയിൽ പൊതുവായിട്ടുള്ള ഒരു അത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു പ്രതികരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു പ്രതികരണം മാത്രമായിട്ടാണോ അതിനെ വിലയിരുത്തുന്നത്? അത് ആദ്യ പ്രതികരണം എന്ന രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. മാത്രവുമല്ല പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കാണുന്നത്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് വി ഡി സതീശനും പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ, കെ പി സി സി അധ്യക്ഷൻ നിലവിൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ, അത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമായിരിക്കും. കാരണം കെ പി സി സി അധ്യക്ഷനെതിരെ വലിയ കേസ് വരിക, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുക, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മൂലം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുക, അതിനെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായും വലിയ ക്ഷീണം സംഭവിക്കുന്നതാണ്. അതിന് കോൺഗ്രസ് പ്രതിരോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് തൽക്കാലം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന് ഭരണപക്ഷത്തിന്, പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ ഒരു ആയുധമായിരിക്കും. ഈ കോൺഗ്രസിനുള്ളിലുള്ള പടല പിണക്കങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ സമയത്ത് തന്നെ നേരത്തെ അധ്യക്ഷന്മാരെ, അതായത് കെ പി സി സി തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും. അത് രാഷ്ട്രീയപരമായി കോൺഗ്രസിന് തിരിച്ചടിയാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു താൻ പറയുന്നത് എന്നാണ്. അത്തരത്തിൽ ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ആദ്യ ഈ കേസ് തുടങ്ങിയ സമയങ്ങളിലൊന്നും കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ഇദ്ദേഹത്തിന്റെ പിന്തുണയുമായി രംഗത്ത് വരാനായിട്ടോ പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറാവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹം ഹാജരായപ്പോൾ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. അത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയമായുള്ള പ്രതിരോധം തീർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ എല്ലാം മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ്, കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന് പറയുകയും അത്തരത്തിൽ ഇതിനെ പ്രതിരോധിക്കുക, രാഷ്ട്രീയമായി നേരിടുകയും ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിലവിൽ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും. അതുകൊണ്ട് നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ. എബി അശ്വതി, ഒപ്പം തന്നെ സി പി എമ്മിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടോ?
എബി, ഈ ദേശാഭിമാനിയിൽ വന്ന വാർത്ത മോൺസൺ മൗഗലിന്റെ ബന്ധപ്പെട്ട പോക്സോ കേസിൽ കെ സുധാകരൻ അവിടെ ആ കൃത്യം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉദ്ധരിച്ച് എം ബി ഗോവിന്ദൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു, വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു. ആ സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, മാത്രവുമല്ല ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ദേശാഭിമാനിക്കെതിരെയും കേസെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ കെ പി സി സി പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു, അദ്ദേഹം വേണമെങ്കിൽ മാറി നിൽക്കാം, പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു നടപടിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത് തിരുത്തിക്കൊണ്ടിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു, ആ സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടരും, ഒരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി കോൺഗ്രസിന് സൃഷ്ടിക്കുന്നുണ്ടോ? നിലവിലെ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിടുന്നത്? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ഗവൺമെന്റിന്റെ നടപടിയാണ്. ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ അധികാരമുണ്ട് എന്ന് കരുതി ക്രിമിനൽ കേസുകൾക്കകത്ത് ഉന്നത പാർട്ടി നേതാക്കന്മാരെ കുടുക്കുക എന്ന് പറയുന്നത് ഏകാധിപത്യ പ്രവണതകളുള്ള രാജ്യങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു രാജാധിപത്യം ഉള്ള ആള് ആ നാട്ടിലെ നേരെ എതിർപ്പിലോട്ട് വരുന്ന ശക്തികളെ തകർക്കുന്നതിന് വേണ്ടി ഭരണഘടനയുടെ എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കുന്ന തെറ്റായ മാർഗമുണ്ട്. പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ആ തെറ്റായ മാർഗം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ആരും അംഗീകരിക്കില്ല, ലോകം ഇതിനെ പഴിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനീതിയുടെ ഏറ്റവും വലിയ മുഖമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ആ തെറ്റായ പ്രവർത്തനത്തിനെതിരായി കേരള ജനസമൂഹത്തിന്റെ ഉയർത്തെഴുന്നേപ്പാണ് ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കെ പി സി പ്രസിഡന്റ് പറഞ്ഞ ആ ഒരു നിലപാട് അത് അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? അല്ലല്ലല്ല, അത് വേറെ കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതൊക്കെ അദ്ദേഹം തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ ഈ ചോദ്യം വേറെ കോൺട്രവേഴ്സിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് എടുത്ത നടപടി ശരിയോ തെറ്റോ ഞങ്ങൾക്കതിൽ രണ്ട് പക്ഷമില്ല, അത് തെറ്റാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടുണ്ടാവില്ല, കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരു ഗവൺമെന്റും ചെയ്തിട്ടുമില്ല. എത്രയോ പ്രഗത്ഭന്മാർ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്, ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടക്കം. ഏതെങ്കിലും ആളുകൾ ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ടോ? ടി വി തോമസിനും എം എൻ ഗോവിന്ദൻ നായർക്കും എതിരായിട്ട് അഴിമതി ആക്ഷേപം പറഞ്ഞ ഒരു സംഭവം മാത്രമാണ് ചരിത്രത്തിൽ ഇതിനനുകൂലമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്ന്. ആ തെറ്റായ പ്രവർത്തനത്തിന്റെ പുനരാവർത്തനമാണ് ഇന്ന് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നില്ല, ഒപ്പം തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകാനുള്ള തീരുമാനം തന്നെയാണ്? അല്ലല്ല, അതൊക്കെ പലവിധ ചർച്ചകൾക്ക് ശേഷം പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന കാര്യമില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് ചെയ്തോ ശരിയോ തെറ്റോ അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെന്റ് ചെയ്ത് ഒട്ടും ശരിയല്ല എന്നാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷ ജനാധിപത്യ വിശ്വാസികളും കരുതുന്നത്. തീർച്ചയായും അത് സംബന്ധിച്ചുള്ള താങ്കളുടെ അങ്ങയുടെ നിലപാട് വ്യക്തമാക്കിയതിൽ വളരെ നന്ദിയുണ്ട്. അശ്വതിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അശ്വതി, അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ നിലവിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. നിലവിൽ ഈ വിഷയത്തിൽ മറ്റ് ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പാർട്ടിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും സ്വാഭാവികമായും കോൺഗ്രസിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഇതുണ്ടായാൽ പോലും അത് കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കുന്നതാണ്. അതിനെ പ്രതിരോധിക്കാനാണ് വി ഡി സതീശൻ വ്യക്തമായും ഇതിൽ ശ്രമിക്കുന്നത്. അതായത് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കെ പി സി സി
സി അധ്യക്ഷന് ഒറ്റക്കെട്ടായും അദ്ദേഹത്തിന്റെ പ്രതിരോധം തീർക്കും, ഈ വിഷയത്തിൽ ഇടപെടും, രാഷ്ട്രീയമായി ഇതിനെ നേരിടും എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആരെങ്കിലും പരസ്യ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും. കാരണം നിലവിൽ തന്നെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഭിന്ന അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരിക്കും. എന്തായാലും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് ഒരു വിഭാഗത്തിൽ നിന്നെങ്കിലും ഉണ്ടാകുന്നത്. എന്തായാലും വി ഡി സതീശനടക്കമുള്ള കൊച്ചിയിലെ, അതായത് എറണാകുളം ജില്ലയിലുള്ള വിവിധ നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ കെ പി സി സി അധ്യക്ഷന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ മുതൽ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഒക്കെ തന്നെ അരങ്ങേറിയിരുന്നു. ഇന്നും അതിന് സമാനമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ, പ്രത്യേകിച്ച് സർക്കാരിനെതിരായിട്ടുള്ള പരിപാടികൾ, സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ വിവിധ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, അത് കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും. മാത്രമല്ല കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് എല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ല എന്നുള്ള ഒരു നിലയിലേക്ക് അത് മാറും. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷന് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തേണ്ടതിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ CPM വലിയ ആയുധമായിട്ട് മാറും, രാഷ്ട്രീയ ആയുധമായിട്ട് അത്തരം പ്രസ്താവനകൾ മാറും. എന്തായാലും കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ സമീപിക്കുന്നത്. മാത്രമല്ല ഇതിൽ വലിയ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ കൂടുതൽ പ്രതികരണങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. വി ഡി സതീശൻ അല്പം മുൻപ് പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല കെ സുധാകരൻ അത്തരത്തിലുള്ളൊരു താൻ മാറി നിന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കല്ല, കോൺഗ്രസ് മുഴുവൻ അദ്ദേഹത്തിനൊപ്പമുണ്ട്, ജീവൻ കൊടുത്ത് ഞങ്ങൾ പ്രതിരോധിക്കും. പക്ഷേ അദ്ദേഹം മാറി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലൊരു നേതാവ് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് ശേഷം പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, ഇത്തരത്തിൽ വലിയൊരു ഒത്തൊരുമ ഉണ്ടായിട്ടില്ല ഈ ഒരു വിഷയത്തിൽ. സുധാകരനൊപ്പം എല്ലാവരും അണിനിരക്കും, ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു പ്രസ്താവനയെ അത്ര കണ്ട് വില വെക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിട്ടല്ലേ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുക? ബി, അങ്ങനെ നമുക്കിതിനെ ഇപ്പോൾ ഈ വിഷയത്തെ നമുക്ക് അങ്ങനെ കാണേണ്ടി വരും. ഒരു നിമിഷം തുടരാം. ഇപ്പോൾ പി സി ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പി സി, ഈ ഒരു ഘട്ടത്തിൽ സുധാകരൻ ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരിക്കുന്ന അദ്ദേഹം വേണ്ടി വന്നാൽ ഈ ഒരു സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒഴിഞ്ഞുമാറി നിൽക്കും, പാർട്ടിക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും തന്നെ താൻ ചെയ്യില്ല, ആ ഒരു നിലപാടാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, അദ്ദേഹത്തിന് ഒപ്പം ഞങ്ങളെല്ലാവരുമുണ്ട്, അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടില്ല വളരെ ക്ലിയർ ആയിട്ട് വേർക്ക് തട്ടിപ്പ് നടത്തി, മാർക്കറ്റിപ്പ് മാത്രമല്ല കള്ളത്തരം മുഴുവൻ കാണിച്ച് SFI DFI അതെല്ലാം അവരെ രക്ഷിക്കാമെന്ന് പാർട്ടി സെക്രട്ടറി റോഡിൽ ഇറങ്ങിയിരിക്കുക. മനസ്സിലായി അത്ര ക്ലിയർ ആയിട്ട് കൊള്ള നടത്തിയെന്ന് തെളിഞ്ഞത് തെളിഞ്ഞിട്ട് പോലും. സുധാകരന്റെ കാര്യം എന്താ? സുധാകരൻ കാശ് മേടിച്ചോ ഇല്ലയോ? ആവഞ്ഞിന്റെ വീട്ടിൽ നിന്ന് 10 ലക്ഷം വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇല്ലെന്ന് സുധാകരൻ പറയുന്നു, ഉണ്ടെന്ന് പറയാൻ സാക്ഷികളപ്പം ആ സാക്ഷികളെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധ്യമല്ലതാരും. ആ നിലയ്ക്ക് സുധാകരനെതിരായിട്ട് ഒരു കമന്റ് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നിഷ്പക്ഷമായി ഇതിനെല്ലാം വിലയിരുന്നയാളാണ്. സുധാകരൻ തെറ്റി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല, എനിക്കെന്നല്ല ലോകത്തൊരു തെറ്റിക്ക് കഴിയില്ല. പക്ഷെ ഇവിടെ പ്രശ്നമല്ല സുധാകരൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ മാറി കിട്ടിയാൽ ആ സ്ഥാനത്ത് കയറാൻ എത്ര പേരാ കോൺഗ്രസ് നോക്കിയിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒത്തൊരുമിച്ച് തെറ്റിയതവരെ പോലും സംരക്ഷിക്കാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ സംശയത്തിന് നേരിൽ നിൽക്കുന്ന സംശയമാണ് ഞാൻ തർക്കിക്കുന്നില്ല. ആ സുധാകരനെ കൂട്ടത്തിൽ കൂടാൻ ആളില്ലാത്ത ഗതികേട് ഉണ്ടാകുന്നതും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സുധാകരന് അഭിപ്രായം പറയുന്നു. സഹതാപമുണ്ട് കോൺഗ്രസിനെ പറ്റി. ഈ കോൺഗ്രസ് എന്ന് നന്നാവും? കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ല, അതാ വേറെ കാര്യമൊന്നുമില്ല. ഏതായാലും സുധാകരൻ പരസ്യത്തിൽ സുധാകരൻ തെറ്റുകാരനാണെന്ന് തെളിയിക്കുന്ന നിമിഷം വരെ സുധാകരനെ ഒറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. സുധാകരന്റെ ചെറുപ്പമുള്ള രാഷ്ട്രീയ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ കണ്ണൂർ ഇത് നമ്മുടെ പിണറായി വിജയനുമായിട്ട് നേർക്ക് നേർ യുദ്ധം ചെയ്ത് കടന്നു വന്ന ആളാണ് സുധാകരൻ. സുധാകരൻ അല്ല വേറെ ആരാണെങ്കിലും ഇതിനു മുമ്പ് മണ്ണടിക്കാൻ പോയനെ. അപ്പോൾ അത്ര തന്നെയടത്തോടുകൂടി CPMന്റെ റബുഡിസത്തിനും
ഫാസിസത്തിനെതിരെ പോരാടി അധികാരത്തെ കോൺഗ്രസിന് നേതൃത്വത്തിലേക്ക് വന്ന സുധാകരനെ സംരക്ഷിക്കാനുള്ള ചുമത കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് സഹകരിക്കാനേ നമുക്ക് കഴിയൂ. എനിക്ക് സുധാകരൻ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ലാഭവുമില്ല, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ് മുന്നണിയല്ല. പക്ഷെ സുധാകരനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസ്സുകാർക്കുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതായത് ആർഷോയെ ഉൾപ്പെടെ മാർക്കറ്റ് സർട്ടിഫിക്കറ്റ് കൃത്യം നടത്തി കോളേജ് അധ്യാപിക വരെ അയാളെ സംരക്ഷിക്കാൻ DYFI ഓടുകയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അപ്പോഴാണ് സുധാകരൻ 10 ലക്ഷം രൂപ മാവഞ്ചന്റെ വീട്ടിൽ നിന്ന് മേടിച്ചു എന്ന് അവിടെ അയാളുമായിട്ട് തർക്കമുള്ള ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് ലോകത്ത് കേട്ടിട്ടുണ്ടോ? ആ കേസെടുത്ത് അന്വേഷിക്കട്ടെ, അത് നമുക്ക് തർക്കമൊന്നുമില്ല. അന്വേഷിച്ചിട്ട് വേണ്ടത്തെ കേട്ടാൻ സുധാകരൻ കുറ്റക്കാരനെ കോടതി ശിക്ഷിക്കട്ടെ, അപ്പൊ നമുക്ക് സുധാകരനെ നമുക്ക് തള്ളിപ്പറയാം. അതുവരെ സുധാകരൻ തള്ളി പറയുന്നത് കാർമ്മികതയല്ല എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് സുധാകരനൊപ്പം കോൺഗ്രസ് മുഴുവൻ ഉണ്ട്, ജീവൻ കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ്. ആ ആ ഒരു പ്രസ്താവനയ്ക്ക് അത്രമാത്രം വലിയൊരു ആഴമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? പ്രതിപക്ഷ നേതാവിന്റെ അത്യർത്ഥന ആ പ്രസ്താവന അതേപടി പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തുമ്പോ സ്റ്റേറ്റുകാർ കണ്ട് പോലീസിന്റെ പൈലറ്റും കണ്ട് ചാടി എസ്കോർട്ട് കണ്ടപ്പോ തന്ത്രികാരനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കയറി തടഞ്ഞതാ. അപ്പോഴാ സുധാകരൻ തിരിച്ചോട്ട് ഞാനാണെന്ന് പറയുന്നത്. അപ്പോഴാ വെച്ചാ സുധാകരൻ ഇത്ര കമന്റ് പറഞ്ഞത് മനസ്സിലായില്ലേ? പക്ഷേ കോൺഗ്രസ് ഒരു ആർജവ ഈ കാര്യത്തിൽ കാണിക്കാൻ നല്ലതാണെന്നാണ് എന്റെ മനസ്സാക്ഷിക്ക് പറയുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്താനില്ല, കാരണം അങ്ങനെ തെറ്റിയതെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ നന്ദി ശ്രീ PC ജോർജ് ഈ ഘട്ടത്തിൽ അങ്ങയുടെ നിലപാട് വ്യക്തമാക്കിയതിന്. അശ്വതി തുടരുന്നുണ്ട്, അശ്വതി തുടരുന്നുണ്ട്. അശ്വതി, ഇത് തന്നെയാണ് ഇത്തരത്തിൽ ആ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, പക്ഷേ അത്തരത്തിൽ വലിയൊരു പിന്തുണ ഇപ്പോഴും അദ്ദേഹത്തിന് പൂർണ്ണ തോതിൽ ലഭ്യമാകുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. PC ജോർജ് അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, UDF മുന്നണിയിൽപ്പെട്ട ആളുമല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രതികരണവും അതിന് സമാനമായ രീതിയിലുള്ളതാണ്. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ പ്രതികരണം നമ്മൾ കേട്ടതുമാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ KPCC അധ്യക്ഷനെ കോൺഗ്രസ് തള്ളി പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണം ചെയ്യുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഈ കേസിൽ തന്നെ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഈ കേസിൽ തന്നെ ഈ പരാതിക്കാരും അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവർമാരും അടക്കമുള്ള ആളുകളാണ് ഇതിൽ സാക്ഷികളായിട്ടുള്ളത്. അവരുടെ സാക്ഷി മൊഴികളൊക്കെ തന്നെ കോടതിയിൽ വലിയ രീതിയിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കെ സുധാകരന് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ ഈ കെ സുധാകരൻ അവിടെ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് കെ സുധാകരനും മോൺസൺ മാവുങ്കലുമായിട്ട് നിരന്തരം സമ്പർക്കമുണ്ടായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇന്നലത്തെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അവർ നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ കോടതിയിൽ അതിനെ മറ്റ് രീതിയിലൊക്കെ ഒരു സംശയത്തിന്റെ ആ തെളിവുകൾ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെങ്കിൽ അത് കെ സുധാകരൻ അനുകൂലമായിട്ട് വരും. പക്ഷേ അതിനു മുമ്പ് കെ സുധാകരനെതിരെ വലിയ ഒരു പാളയത്തിൽ പട പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും. ഇനി ഇപ്പോഴും KPCC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷങ്ങളും അതുപോലെ തന്നെ പടലപ്പിണക്കങ്ങളും ഒക്കെ തന്നെയുണ്ട്. ആ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള കോൺഗ്രസ് അധ്യക്ഷനെതിരെ ഇത്തരത്തിലുള്ള ഒരു സംശയം ഉടലെടുക്കുകയും ആ അധ്യക്ഷ സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയുമാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും. അതിനെ പ്രതിരോധിക്കാനാണ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു പക്ഷം ആളുകൾ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്തായാലും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും. അത് കെ സുധാകരന്റെ കേസിനെയും അതുപോലെ തന്നെ കോൺഗ്രസിന് മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തെയും അത് വലിയ തോതിൽ ബാധിക്കും. ഈ വിഷയമാണ് ഇന്നും
ഇനി അങ്ങോട്ട് സി പി എം വലിയ ആയുധമാക്കാൻ ഒരുപക്ഷെ ഒരുങ്ങുക. കാരണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ അതിന്റെ ആ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന് വലിയ രാഷ്ട്രീയ ആയുധമായിരിക്കും. അങ്ങനെയെങ്കിൽ അത് കെ സുധാകരന് വലിയ ദോഷം ചെയ്യും. എന്തായാലും നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നാണ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അടക്കം നിലപാട് അതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല ഇന്നലെയും ഇന്നുമായിട്ട് വിവിധ പ്രതിഷേധ പരിപാടികളും കേരളത്തിൽ മൊത്തത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ തന്നെ അരങ്ങേറിയിരുന്നു. ഇന്നലെയാണെങ്കിൽ എം ജി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതുപോലെ തന്നെ പറവൂരിലും സമാനമായ രീതിയിൽ പന്തംകുളത്തി പ്രകടനമടക്കം നടത്തിയിരുന്നു. അതൊക്കെ തന്നെ രാഷ്ട്രീയമായി കെ സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ തെളിവുകളായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇന്ന് രാവിലെ മുതലാണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ വലിയ പ്രസ്താവനകളൊന്നും തന്നെ ഇതിൽ നടത്തിയിരുന്നില്ല. അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നിരുന്ന ആളുകൾ തന്നെ ഇത് വലിയ രാഷ്ട്രീയ നീക്കമാണ്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി കള്ളക്കേസ് ചമയ്ക്കുന്നതാണ് തുടങ്ങിയ പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ തന്നെ വരുമ്പോൾ മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നും പറയുമ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഉള്ളിൽ, അതായത് പാർട്ടിക്കുള്ളിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്, ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ചർച്ചകളിലേക്ക്, വലിയ ചർച്ചകളിലേക്ക് പോകാതെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എബി, തീർച്ചയായും കെ സുധാകരന്റെ രാജ്യസന്നദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതിൽ വേണ്ടി വന്നാൽ താൻ മാറി നിൽക്കാം എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ സുധാകരൻ ഒറ്റയ്ക്കല്ല, തങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആ ഒരു നിലപാടിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന നിലയ്ക്കുള്ള സുധാകരൻ്റെ പ്രതികരണം അതിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സുധാകരന് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണ എത്രമാത്രം ഉണ്ട് എന്ന കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അച്യുതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മോൺസൺ മാവുങ്കൽ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി പ്രസിഡന്റ് സുധാകരനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് ഇന്നും നാളെയും സംസ്ഥാന വ്യാപകമായി തന്നെ കരിദിനം ആചരിക്കുന്നു. എല്ലാ ജില്ലകളിലും ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തും.